അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. സമസ്തയോ? സമസ്ത അത് മുസ്ലിം ലീഗിൻ്റെതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിൻ്റെതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ കേട്ടല്ലോ, ലീഗ് സമസ്തയുടേത്, സമസ്ത ലീഗിൻ്റേത്. ഇങ്ങനെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഹമീദ് വൈസി അമ്പലക്കാട് ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന വൈറലാവുന്നുണ്ട്. നമുക്ക് ആ വിഷയം പരിശോധിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത, ശരിയായി ചിന്തിക്കുന്ന ആളുകളോട് മാത്രമാണ്. അല്ലാത്തവർക്ക് ഇത് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരെ. ഇത്രയും കാലം നമ്മളൊക്കെ കേട്ടത് സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്നല്ലേ? എന്നാൽ ഇപ്പോൾ പറയുന്നു സമസ്തക്ക് രാഷ്ട്രീയമുണ്ട്, അത് മുസ്ലിം ലീഗാണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഗൗരവമായ പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾ കണ്ടു നോക്ക്, ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് എന്ന പാർട്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇതൊന്നും ഒരു മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ലീഗ് സമസ്തയുടേതാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉത്തരവാദി ആരായിരിക്കും? ഗൗരവത്തോടെ ആലോചിക്കണം. രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേട്ടു നോക്ക്, ഒരു മുജാഹിദ് നേതാവ് പറയുന്ന കാര്യങ്ങൾ. സമുദായത്തിന്റെ പൊതുവായ അഭിമതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ അതിജീവനത്തിന് വേണ്ടി സമുദായം രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ചിന്ത സജീവമായപ്പോൾ, ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മലബാറിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. ഇവരെല്ലാവരും അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ വഹാബികളായിരുന്നു. എം സി ജി സാഹിബിനെ പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിന്റെ നാവായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ തലച്ചോറായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പ്രബോധകരും പ്രഭാഷകരും എല്ലാം ആയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗിന്റെ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുന്നത്. കേട്ടല്ലോ, മുസ്ലിം ലീഗിന് അടിത്തറ പാകിയത് അത് വഹാബികളാണ്. ഈ ഒരു മൗലവി മാത്രമല്ല, ഒരുപാട് മൗലവിമാരുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് കേട്ട് നോക്ക് നിങ്ങൾ. ആ കെ എം സി ഡി സാഹിബാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ധൈഷണികമായ നേതൃത്വം നൽകിയത്. മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ദിശ നിർണയിച്ചു കൊണ്ടുതന്നെ സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടന്ന ഒരു വാദപ്രതിവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി വേദിയിലിരിക്കുകയാണ് കെ എം സി ഡി സാഹിബ് ചെയ്തത്. കേട്ടല്ലോ, ഈ വഹാബികളായ ആളുകളൊക്കെ പറയുന്നു ലീഗ് ഉണ്ടാക്കിയത് വഹാബികളായ ഞങ്ങളാണ്. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഇവിടെ വഹാബിസത്തെ എതിർക്കാൻ വേണ്ടിയിട്ടല്ലേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബിദ്അത്തിനെതിരെ ഉണ്ടാക്കിയ, അടിത്തറയുണ്ടാക്കിയ ഒരു സത്യപ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത്. ഈ സമയത്താണ് അമ്പലക്കാട് ഉസ്താദിന്റെ പ്രഖ്യാപനം. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. സന്യാസിന്റെ താടി പോലെ ആയിരിക്കും. എന്താ സന്യാസിന്റെ താടി? സന്യാസിയുടെ വിശ്വാസം ഒരു ജീവന് കൊല്ലാൻ പാടില്ല. അങ്ങനെ ഇരിക്കാൻ നീണ്ട താടിയാണ് സന്യാസിന്റെ താടിയിൽ ഒരു ഉറുമ്പ് കയറി കൂടി. ഉറുമ്പ് താടിയിൽ നല്ല എവിടെ കയറി കൂടാൻ വലിയ അസ്വസ്ഥമായിരിക്കും. അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് എവിടെയാണ് ഉറക്കെ ചൊരിയാൻ പറ്റുമോ? ഉറുമ്പ് ചത്തുപോകും. വലിയ പ്രയാസങ്ങൾ എടുക്കാൻ നോക്കി എങ്ങനെ ഉറുമ്പിനെ കിട്ടൂല? ഉറുമ്പിനെ കൊല്ലാതെ പുറത്തെടുക്കണമല്ലോ. അവസാനം സന്യാസം ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് അസ്വസ്ഥനായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉറുമ്പിന്റെ വലിയൊരു കൂട് കണ്ടു. അപ്പൊ സന്യാസിക്ക് തോന്നിയ നല്ല ഐഡിയയാണ്, താടിയൊക്കെ വെച്ചു കൊടുത്താൽ ഉറുമ്പിന്റെ കൂട്ടുകാരെ കാണുമ്പോൾ ഈ ഉറുമ്പ് അങ്ങോട്ട് തീർന്നു ആ കൂട്ടുകറങ്ങി പോയി പോകും. സന്യാസി താടി വെച്ചു കൊടുത്തു, എന്താ സംഭവിക്കുക? ആ ഉറുമ്പോടെ ഒന്നായിട്ട് ഇങ്ങോട്ട് കരുത്ത അഭിജാത്തിന്റെ സ്വഭാവം. അഭിജാത്തുമായുള്ള ഒരു അനുരജ്ഞനം സമസ്ത കേരള ജമ്മുത്തിന്റെ അജണ്ടയിലില്ല, സമസ്തയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പറയുന്നതിന്റെ പേരിൽ തീവ്രവാദി എന്ന് പറയുകയാണെങ്കിൽ ആ തീവ്രവാദ മുദ്ര ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ആ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. മറിച്ചൊരു തീരുമാനം സമസ്ത കേരള ജമ്മുത്ത 95 വർഷക്കാലമായി എടുത്തിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് ഈ പരിശുദ്ധ ദീൻ ആരൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നാലും ശരി, കളങ്കമില്ലാതെ പോർലേൽക്കാതെ ഈ പരിശുദ്ധമായ ആദർശം പൂർവികർ നമുക്ക് കൈമാറി തന്നതുപോലെ അടുത്ത തലമുറകൾക്കും കൈമാറി പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി വിട്ടുവീഴ്ചയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ദയാനിധിയായ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടല്ലോ, ഇതാണ് ശരിയായ ഒരു വിശ്വാസിയുടെ നമുക്കുണ്ടാവേണ്ട. ഒരു ശരിയായ സുന്നിയാണെങ്കിൽ അവൻ ഒരിക്കലും ബിദഅത്തുകാരനോട് യോജിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ സമസ്തക്ക് രാഷ്ട്രീയമുണ്ടാവാൻ പാടില്ല. അത് സമസ്തയുടെ അജണ്ട
ആവാൻ പാടില്ല സഹോദരങ്ങളെ. അങ്ങനെ വന്നാൽ അത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടി വിധേയത്വം ചെയ്യാതെ സ്വന്തമായി ആദർശം പറയാൻ അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട കമർ ഉലമ കാന്തപുരം ഉസ്താദ് അതുപോലെ ജിഫ്രി മുത്തുകോയ തങ്ങളും ആദർശം ആദർശം പോലെ പറയാൻ കഴിയുന്നുണ്ട്. അത്തരം നേതാക്കൾക്ക് പിന്നാലെയാണ് നമ്മൾ പാറ പോലെ അടിയുറച്ച് നിൽക്കേണ്ടതും. പറയാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. വീണ്ടും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.